UDF ഇപ്പോൾ നിലവിളിക്കാലമാണ്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പൊട്ടിക്കരച്ചിലും നിലവിളിയും ഒരു വശത്ത്, പ്രതിപക്ഷ നേതാവ് ആയിരുന്ന രമേശ് ചെന്നിത്തലയുടെ നിരാശയോടെയുള്ള നിലവിളി മറ്റൊരു വശത്ത്. ചവറയിൽ തന്നെ തോൽപ്പിച്ചതാണ് എന്നും ഇനി ഈ UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ എന്തർത്ഥമാണ് എന്നും പറഞ്ഞ് ഷിബു ബേബി ജോണിൻ്റെ വിലാപം മറ്റൊരിടത്ത്. തങ്ങളെ അതിക്രൂരമായി അവഗണിച്ചു എന്ന് ഫോർവേഡ് ബ്ലോക്കും CMB നിലവിളിച്ചുകൊണ്ട് മറ്റൊരു വശത്ത്. പുതിയ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശൻ UDF ശക്തിപ്പെടുമെന്നും കൂടുതൽ ആളുകൾ UDFലേക്ക് വരുമെന്നുമൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ നിന്ന് കൂട്ടക്കൊഴിച്ചിലിൻ്റെയും തമ്മിലടിയുടെയും വലിയ സൂചനകളാണ് ഉയരുന്നത്. ആ നിലവിളി ശബ്ദം മാത്രമാണ് UDFനുള്ളിൽ നിന്ന് കേൾക്കുന്നത്. ആ നിലവിളി ശബ്ദം പ്രതിഷേധത്തിൻ്റെ ശബ്ദമായി മാറി തുടങ്ങിയിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ UDF യോഗത്തിൽ പോലും പങ്കെടുത്തില്ല. ഞാൻ രാജി സന്നദ്ധത അറിയിച്ചതിനെ രാജിക്കത്തായി പരിഗണിച്ചുകൊള്ളൂ എന്നാണ് കേന്ദ്ര നേതൃത്വത്തോട് പറയുന്നത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച അശോക് ചവാൻ കമ്മിറ്റിയോട് പോയി പണി നോക്കാനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. എനിക്കൊരു കാര്യവും പറയാനില്ല. ആ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് ഉള്ള കത്തിലും സോണിയാഗാന്ധിക്ക് കൈമാറിയ പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലും പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ കോപ്പി തരാം. അല്ലാതെ എനിക്ക് നിങ്ങളോട് കാര്യങ്ങളൊന്നും പറയാനില്ല എന്ന് മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാനോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു കാരണം അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായി ചെയർമാനായി നിയമിച്ചതാണ് UDFിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള തോന്നലുണ്ടായതോടുകൂടി ഹിന്ദു വോട്ടുകൾ കൂട്ടത്തോടുകൂടി UDFിൽ നിന്ന് അകന്നു എന്നുള്ള കണ്ടുപിടുത്തം രമേശ് ചെന്നിത്തല കണ്ടുപിടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിക്ക് ഒരു കത്തയച്ച് പൊട്ടിക്കരയുകയായിരുന്നു. കുറേ കണ്ണീരും പാഴ്സലായി സോണിയാഗാന്ധിക്ക് അയച്ചു കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷിബു ബേബി ജോൺ പറയുന്നത് കുണ്ടറയിൽ വിഷ്ണുനാഥനെ ജയിപ്പിക്കാൻ വേണ്ടി ഗൂഢനീക്കങ്ങൾ നടത്തി ചവറയിൽ തന്നെ പരാജയപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരുടെ ഗൂഢനീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് ഇനി ഈ നിരാശ മറക്കാനുള്ള വിശ്രമമാണ് തൻ്റെ മുന്നിലുള്ള മാർഗമെന്ന് ഷിബു ബേബി ജോൺ പറയുന്നു. RSP ഇനിയും ഈ അവഗണന സഹിച്ചുകൊണ്ട് രണ്ടാം വട്ടവും സംപൂജ്യരായിക്കൊണ്ട് പ്രേമചന്ദ്രൻ്റെ മാത്രം പച്ചയിൽ അവിടെ നിൽക്കണമോ എന്നുള്ള ചോദ്യം ആ മുൻ പാർട്ടിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. UDFിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും, അംഗീകാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് LDFലെ അവഗണനയിൽ മനനൊന്ത് ഫോർവേഡ് ബ്ലോക്ക് ഇവിടെ എത്തിയത്. പക്ഷെ അവരെയും അവഗണിക്കുന്ന ഒരവസ്ഥ. ഇനിയിപ്പോൾ ഭരണവുമില്ല. അതുകൊണ്ട് തന്നെ പഴയ ലാവണത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ദേവരാജൻ അടക്കമുള്ളവർ ആലോചിക്കുന്നു. CMBയും LDFലുള്ള CMBയുമായി ലയിച്ച് അങ്ങോട്ട് പോയാലെന്ത് എന്നുള്ള ചിന്ത CP ജോണിനെ പോലുള്ളവർക്കുമുണ്ട്. കാരണം ഇവിടെ ആളൊഴിഞ്ഞ കൂടാരമായി മാറാൻ പോകുന്നുവെന്നും ഇത് മുങ്ങിത്താഴാൻ പോകുന്ന കപ്പലാണ് എന്നുമുള്ള ആ യാഥാർത്ഥ്യം UDFലെ ഘടകകക്ഷികൾക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ലീഗിലും ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും അന്ധമായി കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിക്കുന്നതിനുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ജോസഫ് വിഭാഗത്തിനകത്തും ഒരു വലിയ കൂട്ടം നേതാക്കൾ ജോസ് കെ മാണിക്കൊപ്പം പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അധികാരമില്ലാത്തൊരവസ്ഥയിൽ UDFിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ അതൊക്കെയാണ് സംഭവിക്കുന്നത്. ആ മുങ്ങിത്താഴാൻ പോകുന്ന കപ്പലിനെ VD സതീശൻ എന്ന തനിപ്പിടിക്കാരൻ കപ്പൽ കപ്പിത്താന് ഒരു കാരണവശാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് 100% ഉറപ്പാണ്.